ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീട്ടിൽ നമ്മൾ വളർത്തേണ്ട ഒരു ഔഷധ ചെടിയെക്കുറിച്ച്, എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനൊരു ചെടിയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കൊറോണ കാലത്ത് കുട്ടികൾക്ക് ജലദോഷം വരാതിരിക്കാം, കഫക്കെട്ട് ഉണ്ടാകാതിരിക്കാം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെ ജലദോഷം കഫക്കെട്ടും തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൊറോണ വൈറസ് വളരെയധികം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഈസി മരുന്നാണ്, നല്ല ബോഡി ഇമ്മ്യൂണിറ്റി കിട്ടുന്ന നല്ല ഔഷധമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ പല സ്ഥലത്ത് പല പേരാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ കോട്ടയം സ്ഥലത്ത് ഇതിന് പനിക്കൂർക്ക എന്ന് പറയും. നല്ല കനമുള്ള ഇലയാണ്, നല്ല നീരുള്ള ഇലയാണ്, നല്ല സ്മെല്ലാണ് ഇതിന്. ഈ ഇല നമുക്ക് വീടുകളിൽ ചെടി ചട്ടിക്കകത്തൊക്കെ വളർത്താവുന്നതാണ്. ചെടി ചട്ടിക്കകത്ത് വളർത്തി വീടിൻ്റെ അകത്തും, ഞാൻ ഇത് ഇംഗ്ലണ്ടിലായതുകൊണ്ട് ഈ ചെടി വളരാനായിട്ടുള്ള ഔട്ട് സൈഡ് ക്ലൈമറ്റ് എപ്പോഴും അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാനിതിനൊരു ചെടിച്ചട്ടിക്കകത്താക്കി വീട്ടിലാണ് വെച്ചേക്കാം. അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി വെളിയിലോട്ട് എടുക്കുന്നത്. ഇതിനെ കണ്ടോ, ഇതിനെ കുറച്ച് ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കൊണ്ടുവന്നാണ്, തണ്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമുക്ക് പനിക്കൂർ ചെടി പിടിപ്പിക്കണമെങ്കിൽ തണ്ട് കൊണ്ടുവന്ന് തണ്ട് ഇപ്പം ഈ കാണുന്നില്ല, ഇവിടെ നിന്ന് വെച്ച് കുറച്ച് താത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് വെറും വെള്ളത്തിൽ ഒരു ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തേക്ക് ഇറക്കി വെച്ചാണ്. അപ്പം ഈ വരുന്ന ജോയിൻ്റ് ഉണ്ട്, ഇല പോയിട്ട് പൊഴിഞ്ഞ് പോയിട്ട് ജോയിൻ്റെ അവിടെയാണ്. അവിടെ വേര് വരും, അവിടെ വേര് വന്നൊരു 3 weeks കൊണ്ടൊക്കെ ഇഷ്ടം പോലെ വേരാണ്. വേരായി കഴിയുമ്പോൾ അവനെടുത്ത് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വളരെ. ഇതിപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കമ്പായിരുന്നു കഴിഞ്ഞ് വിൻ്ററിൽ ശരിക്കും നോക്കാറുണ്ട്. ചെടി അങ്ങോട്ട് ഭയങ്കര അതായത് പിന്നെ എടുത്തും വെച്ച് പ്രത്യേകം വെള്ളമൊക്കെ ഒഴിച്ച് ശരിയായി കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് പഴയ പോലെ തന്നെ. ഇതിൻ്റെ ഒരു ഇലയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇല നല്ല നീരുള്ള ഇലയാണ്, ഏറ്റവും കുഞ്ഞല്ലേ, ഇതിൻ്റെ ഏറ്റവും കുഞ്ഞിലയാണ്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കല ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിച്ച് ചീഞ്ഞിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ തളിച്ച് കൃത്യമായിട്ട് നോക്കുന്നതിന് ഇങ്ങനെ നീരുണ്ടാവും. പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നീരിങ്ങനെ കൈ പിഴിഞ്ഞെടുക്കാൻ കഴിയും. ഇത് എങ്ങനെ നീരെടുക്കുകയെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ശേഷം ചൂടടിച്ച് കഴിഞ്ഞാൽ പാടും, വാട്ടിക്കഴിഞ്ഞാൽ പിഴിഞ്ഞാൽ മാക്സിമം നീര് നമുക്ക് എടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഔഷധം ഉപയോഗിക്കുന്നത്, ഇഞ്ചി അരച്ചിട്ട് നല്ല മിക്സിയിലിട്ട് ഇഞ്ചി അരക്കുക, അരച്ച് കഴിഞ്ഞാൽ ഇഞ്ചി പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ വിഷളൊക്കെ കളയുക, നീര് മാത്രം മതി. നീരെന്നിട്ട് ആ ഇഞ്ചിയുടെ നീരിൻ്റെ ഒരു പ്രത്യേകത, ഇഞ്ചിയുടെ നീരിനകത്ത് നീറുള്ളതുകൊണ്ട് അതൊന്നുകൂടി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ മട്ട അടിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നീര് തെളി മാത്രം എടുക്കാവുള്ളൂ. അതൊക്കെ കുറച്ചുകൂടെ നല്ല തെളിയെടുക്കുക, അതൊരു സ്പൂൺ തെളിയെടുക്കുക. പിന്നെ ഇത് ഒരു സ്പൂൺ, രണ്ടുമൂന്ന് ഇലയെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്പൂൺ, ഒരു ചെറിയ ടീസ്പൂൺ, ഒരു നേരത്തെ ഡോസ് ഉണ്ടാവും, രണ്ടര എടുത്ത് പിഴിയുക, ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി നീരെടുക്കുക. പിന്നെ മധുര ആവശ്യത്തിൽ നിന്നുള്ള കണക്ക് തേൻ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും വെറുമേറ്റ് കഴിക്കുന്നുണ്ടെങ്കിലും കഴിച്ചിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. വെറുമേറ്റിലാണെങ്കിൽ അത് കുറച്ചുകൂടെ ഔഷധം നന്നായിട്ട് എഫക്റ്റീവ് ആകുന്ന കുറച്ച് വെറുമേറ്റിലാണല്ലോ, വെറുമേറ്റിൽ കൊടുത്താലും നല്ലതായിരിക്കും. ഇതാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക് എങ്ങനെ പ്ലാന്റ് ചെയ്യാം, അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. നന്നായിട്ട് വലിയ ചെടിയാണെങ്കിൽ ശരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി 2, 4, 5 ഇലയോ അല്ലെ 10 ഇലയൊക്കെ എടുത്താലും പിന്നെയും പുതിയതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇതത്ര വലിപ്പമുള്ള ചെടിയല്ല, നമുക്ക് പെട്ടെന്ന് അടുപ്പിച്ചൊരു 10 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പകുതി ഇലയോളം കുറയില്ലേ. അപ്പം ഇത് മാറ്റി മാറ്റി ഇനിയിപ്പം തണ്ട് മാറ്റി മാറ്റി വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ചെടിയാക്കുകയും 2-3 ചെടിച്ചട്ടിലാക്കുകയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. ഇന്നൊരു കുട്ടികളുണ്ടാകുന്ന കഫക്കെട്ട് ആൺകുട്ടികൾക്കുണ്ടാക്കുന്ന ചെസ്റ്റ് ഇൻഫെക്ഷൻ ആകട്ടെ, കുട്ടികൾക്കുണ്ട് ആസ്മ ആകട്ടെ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു, അപ്പോൾ ആ അസുഖങ്ങളെല്ലാം ചെറുത്ത് നിൽക്കാനായിട്ട് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ആൻറ്റിബയോട്ടിക്കിനെ ആശ്രയിക്കുന്നത്. ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഔഷധ ചെടികളുണ്ട്, അത് വളരെ സിമ്പിളായിട്ട്. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പനിക്കൂർക്കയും തേനും ഇഞ്ചിയും കൂടെ നമ്മൾ ഇങ്ങനെ ഔഷധമായിട്ട് കഴിക്കുന്ന സമയത്ത് കുട്ടികളെ ഈ അനാവശ്യമായ പാലൊക്കെ ഒരുപാട് പാൽ കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ പശുപാൽ ഒരുപാട് വെച്ചാൽ കഫക്കെട്ടിൽ കൂടും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതലും എന്താ പറയുക, ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ തന്നെ നോൺ വെജിറ്റേറിയൻ അളവെല്ലാം കുറയ്ക്കുക. കഫം കൂട്ടാൻ സാധ്യതകളാണ് നോൺ വെജിറ്റേറിയൻ. അതുപോലെ തന്നെ അതായത് ചിക്കൻ അത്ര പ്രശ്നമില്ല, ചിക്കൻ ഇച്ചിരി ഫാറ്റി ആണെങ്കിൽ അത്ര പ്രശ്നമില്ല. മീനൊക്കെ ഏറ്റവും കഫം കൂട്ടുന്ന സാധനമാണ്. അപ്പം മീനിൻ്റെയൊക്കെ അളവ്
നിങ്ങൾക്ക് പരിമിതപ്പെടുത്താം. അതുപോലെ പച്ചക്കറികൾ കൂടുതൽ അവരെ ഫുഡിൽ ഉൾപ്പെടുത്തുക ചെയ്യണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പിള്ളേരെ കംപ്ലീറ്റ് ഒക്കെ കിട്ടും പറയും, ആസ്മയൊക്കെ കംപ്ലീറ്റ് കൺട്രോൾ ആകും. ഒരു മൂന്ന് മാസം റെഗുലറായിട്ട് രാവിലെയും വൈകുന്നേരം കൊച്ചു കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ കുറുങ്ങൽ അല്ലെങ്കിൽ അവരെ ആസ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പനിക്കൂർക്കിലെ തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവനെങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളത് കൂടെ നോക്കിയിട്ട് ഇവിടെ ഇംഗ്ലണ്ടിൽ തണുപ്പായതുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ അകത്ത് തന്നെയാണ് പനിക്കൂർക്കിൻ്റെ ചെടി വെച്ചിട്ടുണ്ട്. വിൻഡോയുടെ സൈഡിൽ വെച്ച് വിൻഡ് അകത്ത് തന്നിട്ടാണ് സൂര്യപ്രകാശം കിട്ടും. ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെയിൽ ഈ ഭാഗത്ത് കണ്ടു വരുന്നത്. കഴിഞ്ഞ് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിലെല്ലാം ആവശ്യമുള്ള വെയിൽ കിട്ടും. പിന്നെ വെള്ളം നമ്മൾ തോട്ടിൽ ആവശ്യത്തിന് ഒഴിക്കണം. ഈ ചെടിച്ചട്ടി കുറച്ച് വെള്ളം അബ്സോർബ് ചെയ്ത് വെക്കും. ഈ കമ്പോസ്റ്റ് കുറച്ച് ഇതാണ് അതുകൊണ്ട് കമ്പോസ്റ്റ് ഇപ്പം ഡ്രൈ ആകുന്നതനുസരിച്ച് നനച്ചു കൊടുക്കണം. അനാവശ്യമായിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടി വളരുന്നതിന് പകരം ചെടിയുടെ വേരെല്ലാം അഴുകിപ്പോകും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇവിടെ എന്താ പറയുക മറ്റ് ഔഷധ ചെടി എന്നുള്ള രീതിയിൽ നമ്മൾ അലവരെയൊക്കെ വളർത്തുന്നത്. അതിന് നമുക്ക് എങ്ങനെ ഈ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ മുഴുവൻ ടോപ്പ് കട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. നല്ല ഫ്രഷ് വാട്ടർ ഒക്കെ കെട്ടി കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളമോ ക്ലോറിൻ വാട്ടർ ഇല്ലാതെ നല്ല വെള്ളം ഒഴിക്കാം. ആ വെള്ളത്തേക്ക് ചുമ്മാ തണ്ട് കട്ട് ചെയ്ത് വെച്ചോണ്ടോ രണ്ട് പേര് വന്നിരുന്നു. ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു എടുത്തിട്ട് ഒരു ചെടിച്ചട്ടിക്കകത്തേക്ക് ചാപ്പിടി ഒക്കെ ഇട്ട് അവളെ വെച്ച് വീടിൻ്റെ അകത്ത് വളർത്താം. ജസ്റ്റ് പ്രകാശം മാത്രം മതി. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് വളരും. ഇനി നമുക്കിത് എങ്ങനെ ഈ മരുന്നുണ്ടാക്കാം എന്നതിനെക്കുറിച്ച് അതും കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാം. അതിനുവേണ്ടി ഞാൻ രണ്ട് ഇലയെടുക്കാം. ചെറിയ ഇലയായിരുന്നു കണ്ടാൽ മതി. രണ്ട് രണ്ട് ഇല എടുത്തു രണ്ടില എടുത്തിട്ട് ഇത് ഇതുപോലൊരു പാൻ നമ്മൾ ദോശയൊക്കെ ഉണ്ടാവും ഉപയോഗിക്കുന്ന ഒരു പാനാണ്. പാനിലേക്ക് ഇങ്ങനെ കമത്തി ഇടുക. ചൂടാകാൻ വെയിറ്റ് ചെയ്യുക. താൻ്റെയൊക്കെ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് കാണാം ഇങ്ങനെ നനവ് പോലെ അല്ലയുടെ മുകളിൽ വരും. താൻ ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും. വാടുമ്പോൾ നമുക്ക് എടുക്കാം. രാവിലെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സമയം പോലെ വരുന്നതാണ്. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ താഞ്ചൂടാന്ന് വെച്ചാൽ പെട്ടെന്ന് വാടും. ഒരു നനവ് പോലെ വരുന്നത് അത് തന്നെ അത് തന്നെയാണ് അത് വാടിയെന്നുള്ളതിൻ്റെ അത് മൊത്തത്തിൽ അങ്ങ് പട മൊത്തത്തിലാവണം. ഒരുപാട് നേരം ഇങ്ങനെ ഈ നീര് പോയി മുഴുവൻ വലിഞ്ഞു പോയിട്ടു. അതുകൊണ്ട് ജസ്റ്റ് ഇതിങ്ങനെ നനഞ്ഞ പോലെ ഇത് വാടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനാണ് അത് ചൂടാ ശ്രദ്ധിക്കാൻ കഴിയുന്നുള്ളത്. അത് വാടിക്കഴിഞ്ഞ് പാത്രത്തിൽ മാറ്റി ഇനി വാടിക്കഴിഞ്ഞാൽ അവിടെ കട്ടിയുള്ള നീരുണ്ടത് ജീവിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ പൊള്ളല് അതും വാടി ഓഫ് ചെയ്യുക. ഇങ്ങനെ വാട്ടി പിരി പിരി എടുക്കാറുണ്ട്. കയ്യിലിങ്ങനെ പിടിക്കുക. നമ്മുടെ കൈ കിട്ടിങ്ങനെ തിരിഞ്ഞാൽ ചൂടോട് കൂടി തിരിഞ്ഞ് നമ്മൾ കൈ കൊള്ളാം. ശ്രദ്ധിക്കണം നീര് കൈവിട്ട് തിരിഞ്ഞ് കൈ വെച്ച് ഉരുത്തിക്കഴിഞ്ഞാൽ രണ്ട് ഇലയുണ്ടെങ്കിൽ നമുക്ക് ടീസ്പൂൺ വാങ്ങാട്ട് ടീസ്പൂൺ നേര് നീരുള്ള ഇലയാണ്.
ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സമയം തേനും സമയം ഇഞ്ചിനീരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മിശ്രിതം. അങ്ങനെ ഈ പനിക്കൊക്കെ ചെടി എങ്ങനെ പിടിപ്പിക്കാമെന്നും ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നും ജനറലായിട്ട് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരെല്ല കട്ട് ചെയ്ത് ഒരു അഡീഷണൽ സെപ്പറേറ്റ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഔഷധം നമ്മൾ കുടിച്ച് ചൂട് കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ അത് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഇല മുറിച്ചുക, ഒരു മിൻറ്റിൻ്റെ ഇല മുറിച്ചുക, അല്ലെങ്കിൽ ഒരു പനിക്കൂർക്ക ഇല മുറിച്ചുക എന്നൊക്കെ നമുക്ക് അഡീഷണലായിട്ട് നമ്മുടെ തോട്ടിന് വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഈ എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ തോട്ടിനെ സേവ് ചെയ്യാമെന്നാണ് ഇൻഫെക്ഷനില്ല. നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്യും. നമുക്കൊരു അലോപ്പതി മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല, ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളിക്കുള്ള അനുഭവം വെച്ചാൽ മലയൊക്കെ മലയാളിക്ക് ഈ വക എല്ലാ ഔഷധ സസ്യങ്ങളുടെയും സമ്പത്ത് കേരളത്തിലുണ്ട്. കേരളത്തിലില്ലാത്ത ഒരു ഔഷധ സസ്യം എന്ന് പറയുന്നത് ലോകത്ത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ എല്ലാ ഔഷധ സസ്യങ്ങളുടെയും ശേഖരമുണ്ട്. കേരളത്തിൻ്റെ ഒരു അറ്റുന്ന തങ്ങ അറ്റുന്നുണ്ട്, എല്ലാത്തിനും ഉണ്ട്. എന്ത് രോഗത്തിനുള്ള നാച്ചുറലായിട്ട് പ്രതിനിധി നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആൾട്ടർനേറ്റീവ് മെഡിസിനായ ആയുർവേദം. ഇന്ന് നോർത്ത് ഇന്ത്യയിലോട്ടൊന്നും പോയി കഴിഞ്ഞാൽ ഈ ആയുർവേദ ചികിത്സയ്ക്കൊന്നും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരില്ല. നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സ രീതികൾക്ക് ഇപ്പോഴും എന്താ പറയുന്നത്, ഗവൺമെൻറ് അംഗീകരിച്ചൊരു ആയുർവേദ ഡോക്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ നാട്ടുവീതമായിട്ട് പരമ്പരാഗതമായി കൈമാറി വന്ന ആൾക്കാർ കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ നോളജ്. പിന്നെ ശാസ്ത്രീയമായെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് അംഗീകൃതമൊക്കെ എല്ലാ പുതിയ ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പഴയ പല നാട്ടുവൈദ്യങ്ങളുടെ പല കാര്യങ്ങളെടുത്ത് ഗവൺമെൻറ് അംഗീകൃത സിസ്റ്റം പല സമയത്ത് ഭരിക്കാതെ വരുമ്പോൾ നാട്ടുവൈദ്യം നല്ല റെമഡി പറഞ്ഞതാണ്. ഇതുപോലുള്ള പച്ചമരുന്നുകളൊക്കെ നമ്മുടെ കാർന്നമാരൊക്കെ ഈ ചെറുപ്പത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. മഴക്കാലാകുമ്പോൾ മരുന്ന് കഴിഞ്ഞ് വേനൽക്കാലാകുമ്പോഴത്തേക്കും കഴിക്കേണ്ട ഭക്ഷണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പച്ചക്കറികളൊക്കെ കൂടുതലും നാച്ചുറലായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റിണ്ടാക്കുന്ന ശേഷമുള്ള ഫുഡായിരുന്നു കഴിച്ചിരുന്നത്. ഇന്ന് അതെല്ലാം പോയി. പക്ഷേ ഇവ ചെടികളൊക്കെ സ്ഥിരം നമ്മുടെ നാട്ടിൽ നിന്ന് പിടിപ്പിക്കാം, നാട്ടിലെ ഇതെല്ലാം ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഈ സമയത്ത് പ്രയോജനപ്പെടുന്നു വെച്ചാൽ നമ്മുടെ എന്താ പറയുക ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഇമ്മ്യൂണിറ്റി വരുന്ന ഒരു ഔഷധ ചെടിയാണ് പനിക്കൂർക്ക. ആസ്മകൾക്കൊക്കെ വളരെ വിശേഷമായ മെഡിസിനാണ്. ഇത് കുഴിച്ചു വെച്ചാൽ മതി. ഇഷ്ടം പോലെ കാട് പോലെ വളരുന്നത് നമ്മൾ ലുക്കാഫ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ അല്ല കിട്ടുന്നത്. അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതാണ് സുഹൃത്തുക്കൾ. ഞാൻ പറയുന്ന വെച്ചാൽ ഇപ്പോൾ ഈ സമയങ്ങളിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ ഒരു ഇല മുറിച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിക്കുക. കാപ്പിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അത് മിൻറ്റിൻ്റെ ഇല ഇടുന്ന പോലെ തന്നെയാണ് പരീക്ഷിച്ച് നോക്ക്. ഞാൻ പരീക്ഷിച്ചതിൽ വളരെ കാരണം കൊറോണ വൈറസ് പോസിറ്റീവായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്നു. ആഴ്ച റിക്കവറായി. നമ്മുടെ ഈ വക സാധനങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിച്ചു. ഇഞ്ചി നാരങ്ങ നീര് ഇഞ്ചി നീര് നാരങ്ങി നാരങ്ങ പിന്നെ കുരുമുളക് ഇങ്ങനെയുള്ള അതൊക്കെ ഇതെല്ലാം കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെയുള്ള സംഭവമൊക്കെ വിട്ടു കഴിഞ്ഞാൽ ആദ്യം കഴിച്ചത് പനി വന്നപ്പോൾ പാരസെറ്റമോൾ മാത്രമായിട്ട്. പക്ഷേ പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നതിപ്പോൾ ഒരുപാട് നേരം വേണം. അത് കുറയ്ക്കാൻ നമുക്ക് വേറെ വ്യത്യസ്തമായിട്ടുള്ള പരിമിതി ഇല്ലാത്തതുകൊണ്ട് മാത്രം പാരസെറ്റമോൾ മാത്രമേ ഒരു മെഡിസിനും ഈ ഇംഗ്ലണ്ടിന് എനിക്ക് ലഭിച്ചില്ല. ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ല. വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അനുഭവത്തിൽ വിളിച്ചതിലാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നില്ലാത്ത വളരെ എഫക്റ്റീവ് ആണ്. അവർക്ക് ഒരു പ്രശ്നമില്ലാത്ത ഒരു മെഡിസിനാണ്. നിങ്ങൾക്ക് ഡെയിലി രാവിലെ വൈകുന്നേരം കൊടുക്കാം. അവർ ആസ്മ ക്ലിയർ ആകും. ആസ്മ തന്നെ മാറും. ഒരു ആറേഴ് മാസം സ്ഥിരമായി ഉപയോഗിച്ച് ആസ്മ ഒക്കെ നന്നായി മാറും. പിന്നെ അത് ആസ്മ ഉണ്ടാക്കുന്ന വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പാലും കഴിക്കുന്ന മറ്റ് ഫുഡിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഫുഡൊക്കെ കുറച്ച് ക്രമീകരിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും. ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പനിക്കൂർക്കയുടെ ഉപയോഗവും അതിൻ്റെ ഔഷധത്തിനൊക്കെ പ്രാവശ്യമൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. നമ്മളൊരു ഡോക്ടർ പറഞ്ഞൊന്നുമല്ല, പക്ഷേ എന്നാൽ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത
വീഡിയോയുമായിട്ട് കാണുന്നതായി.